സമാരെ വെൽക്കം ബാക്ക് ടു വില്ലേജ് ഫിഷിംഗ് എന്ന് പറയാൻ പോലെ അപ്പൊ നമ്മളിന്ന് 10-60 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കടലില് ഫിഷിംഗിന് വേണ്ടി വന്നേക്കാട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കടലില് വീട് ചെയ്തിട്ട് തന്നെ ഇപ്പൊ ഒരുപാട് കാലമായി, ഒരുപാട് കാലം എന്ന് പറഞ്ഞാൽ കുറെ നാളായി കടലിലേക്ക് മീൻ പിടിക്കാനൊക്കെ വന്നിട്ട്. അപ്പൊ നമ്മളൊരു കടൽ തീരത്താണ് നിൽക്കണേ. കൂടെ നമ്മുടെ ടെക്കി അപ്ലോഡിലെ ബിബിൻ ബ്രോ ഉണ്ട്, പിന്നെ നമ്മുടെ അനുജിത്ത് ഉണ്ട്, പിന്നെ നമ്മൾ വണ്ടി ഇവിടം വരെ വരുള്ളൂ. വണ്ടി ഇവിടെ നമ്മൾ കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ ചൂണ്ടിടാനായിട്ട് പോണേ. കണ്ടോ അവിടെ തെര ഭയങ്കര ശോകമാണ്. മീൻ അത്രമാത്രം കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല. കിട്ടുവാണെങ്കിൽ തന്നെ നമ്മൾ കിട്ടിയ മീൻ അതേ ഇവിടെ എവിടെയെങ്കിലും കിട്ടുക, എന്തെങ്കിലും കുക്ക് ചെയ്യാനോ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്നൊരു ഫുൾ ഓൺ എൻജോയ്മെന്റ് ആൻഡ് ഒരു എക്സൈറ്റ്മെന്റിൽ ഇറങ്ങിയാണ്. കാര്യം പറഞ്ഞാല് നമ്മൾ തന്നെ കടലിലേക്ക് വന്നിട്ട് കുറെ നാളായി. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് നശിച്ചു പോയി. ഞങ്ങളൊക്കെ നേരത്തെ വരുമ്പോൾ ഇവിടെ അടിപൊളിയായിരുന്നു, നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ തെങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് നിന്നായിരുന്നു. കംപ്ലീറ്റ് നശിച്ചുപോയിട്ടോ അതെ. ഈ ഒരു തിട്ടുണ്ടോ, ഈ ഒരു തിട്ടിന്റെ ബലത്തിലാണ് ശരിക്കും പറഞ്ഞ ഇവിടെയുള്ള അതെ കുറെ വീടുകൾ താമസിക്കുന്നത് കേട്ടോ. കാര്യം ഈ ഒരു തിട്ട് പോയി കഴിഞ്ഞാൽ പണി പാളി. അനിൽ ബ്രോ ഇത് എന്തോന്നത് അൽക്കൈദയാ, വെറൈറ്റി ആയിപ്പോയില്ല. ചൂണ്ടയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റെഡി ആക്കട്ടെ. ചൂണ്ടത് നമ്മുടെ സർഫ് സിംഗറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. തെരണ്ടി പിടിക്കാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്രോക്കർ ഫിഷ് അതും നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കോ. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലല്ലോ, കയറാൻ പറ്റാത്ത അവസ്ഥയാണ് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം വന്ന് കിടക്കുന്ന ആദ്യമായിട്ട് കാണുവാണ്. നമ്മൾ താന്നു എന്നറിയാൻ പാടില്ല. അത് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ മീനുണ്ടല്ലോ, ആ ചെറിയ ചെറിയ മറ്റേ കല്ലങ്കോരയോ ആ ടൈപ്പ് മീനുകളാണ്. ഇതാണ് കടൽ കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടി നിർത്തിയിട്ട് കുറേ നാളായതേ ഇങ്ങനെ ചെമ്മീനൊക്കെ ഇങ്ങനെ കോർത്തിട്ടിട്ട് ഉണ്ടോ, അതായത് ഒരു സഭയ്ക്ക് പോലെ കോർത്തിട്ടുള്ളൊരു പരിപാടി നമ്മൾ കുറേ നാളായിട്ടില്ല. നമ്മളിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തേക്കാണ്. വേറെ ഒന്നുമല്ല, കുറേ പേര് പറയുന്നുണ്ട് കടലിലൊരു വീഡിയോ ഇതിലായിട്ടും ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ യൂട്യൂബിലല്ല ഇൻസ്റ്റാഗ്രാമിലാണ് പറയുന്നത് കേട്ടോ. ഇപ്പം നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റ് ചെല്ലാണ് മീനടിക്കുള്ളൂ. നമ്മുടെ മഴക്കാലത്ത് അടിക്കുന്ന ഏറ്റവും കൂടുതൽ അടിക്കുന്ന മീനായിട്ടുള്ള കതിരാൻ അങ്ങനെയുള്ള ടൈപ്പ് മീനുകളൊക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട് മീനുണ്ട് 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 മീനുണ്ട്. നമ്മളെ കുറച്ച് പൊക്കി വരികയാണ്. കാര്യം പറഞ്ഞാൽ അടുത്ത് ഉടക്കുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് അടിച്ച് നല്ല അടിപൊളി കതിരാനാട്ടോ, നല്ല കിടുക്കൻ സാധനമാണ്. ഏ നമ്മുടെ അനിൽബ്രോ അല്ല, നമ്മുടെ ടെക്കി മച്ചാൻ കൂടായിട്ട് വരുന്നുണ്ട്. ഇര കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ദൂരേക്ക് കാസ്റ്റ് ചെയ്യാം. മീനെടുക്കാനായിട്ട് നമ്മുടെ ടെക്കി ബ്രോ പോകുന്നുണ്ട്. എല്ലാ തവണയും മീൻ ഇങ്ങനെ ഉടക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, നല്ല തേര വന്നടിക്കുന്നുണ്ട്. ഇതേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനിൽ മച്ചാനും മീൻ എടുത്തിട്ടുണ്ട്. കൊണ്ട വന്ന് വീണ്ട ഗ്യാപ്പ് മീൻ ഇങ്ങനെ പടപടയെന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൈസ് കതിരാനാണ്. ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇതേ ഇപ്പോൾ വലിയ വലിപ്പമില്ലാത്ത കതിരാനാണ് കേട്ടോ, കുഴപ്പമില്ല. അടുത്ത് നമ്മുടെ ചൂണ്ടയിൽ വരുന്ന ഒരു സുന്ദര കുട്ടപ്പന കേട്ടോ. അതേ കല്ലേരി എന്നൊക്കെ പറഞ്ഞ ഐറ്റമാണ്, വല്ലപ്പോഴാണ് നമുക്ക് കിട്ടാറുള്ളൂ കേട്ടോ. അടിപൊളി സാധനം. അപ്പോൾ അതേ ടെക്കി മച്ചാൻ പൊളിച്ചു. മീൻ ഇങ്ങനെ പടപടയെന്ന് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. മച്ചാനെ നെക്സ്റ്റ് മീൻ ഇടണ്ട താമസം. ഏ അയ്യോ മച്ചാൻ എന്ത് കട്ട കിട്ടിയേ, സാധനം ഊരിപ്പോയി. ഏ വീണ്ടും കതിരാൻ മേനോൻ. ടെക്കി മച്ചാന് വീണ്ടും വീണ്ടും മീൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻ നല്ല ചറവറാന്ന് അടി കേട്ടോ. മീൻ അടിച്ചിട്ടുണ്ടായി, പക്ഷെ അവിടെ കയറി ഉടക്കി കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. ഒരെണ്ണം പോയി, അയ്യടാ കൂലി മാത്രമേ ഉള്ളൂ, പറ്റ പോയി, നഷ്ടമായി പോയില്ലോ. ഇവന് പോയാലും കുഴപ്പമില്ലായിരുന്നു. അതെ, അപ്പോൾ അച്ഛന്മാരെ ഏ സാധനം പോയിട്ടോ, ഒരു മീൻ പോയിട്ടുണ്ട്, ഒരു വറ്റ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം, അപ്പോൾ കൂരി മാത്രം കയറി വന്നു. നല്ല രീതിയിൽ തരവായിരുന്നു. ടെക്കി മച്ചാൻ ഫുള്ളായിട്ട് തന്നെ നനഞ്ഞ് കുളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെ ചൂണ്ടകളിലും കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. കിട്ടുന്ന മീനൊക്കെ ഞാൻ ചൂണ്ടിട്ട് മിക്കവാറും ക്യാമറ നനഞ്ഞുള്ള ചാൻസ് ഉണ്ട്. ക്യാമറ ഗോപ്രാണ്, പക്ഷേ മീഡിയം മോഡിലുള്ള കാരണം കൊണ്ട് പണിയാണ്. കാസ്റ്റ് ചെയ്യുന്ന വഴി തന്നെ മീൻ പിടിക്കുന്നുണ്ടോ കേട്ടോ. ഒന്ന് രണ്ട് മൂന്ന്. ഓക്കെ, ഇത് ടെക്കി മച്ചാൻ്റെ മീൻ ഉണ്ട്. അടിപൊളി കതിരാൻ, ഇപ്പൊ നല്ല മുഴുത്ത കതിരാൻറ്റോ, നല്ല അടിപൊളി സൈസ് കരുതണം. ഛേ കതിരാൻ, ഇവിടെ ചൂണ്ടിടാൻ വന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, കംപ്ലീറ്റ് വഴുക്കലാണ്ടോ. ഈ
മീനുകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തെക്ക് മച്ചാനെ നമ്മുടെ സ്വന്തം സ്പോട്ടിലേക്ക് വിളിക്കേണ്ട താമസം. കൊള്ളാം, അടിപൊളി കതിരാൻ. ഇതൊക്കെ ടേസ്റ്റ് എൻ്റെ പൊന്നെ. മീനൊക്കെ ഇങ്ങനെ ചേട്ടൻ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ഒരു സ്പോട്ടിൽ ആരും എന്താ കാര്യമായിട്ട് മീൻ പിടിക്കാൻ വരാത്തതെന്ന് ആലോചിക്കുകയാണ്. മച്ചാൻ ഒരു കാര്യം ചെയ്താലോ, നമ്മളെന്തായാലും ഇന്ന് കതിരാനെ പല്ലിക്കോറിനെ പിടിക്കുകയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഒരു ഏരിയ ഉണ്ടോ, അവിടെ നല്ല പൊളി വൈബല്ലേ. നമുക്ക് രണ്ട് ചോറും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് മീൻ അവിടെ ഇട്ട് ഫ്രൈ ചെയ്താലോ. പിന്നെ വിളിക്കണേ ഞാനിങ്ങനെ ചാറ മീൻ പിടിച്ച് തരണ്ടേ പുള്ളിക്ക് ഒരു വിഷമം. പുള്ളിക്ക് രണ്ടം പിടിക്കുന്നു, എന്നാ പിടിക്കട്ടെ വെച്ച് സ്വന്തം സ്പോട്ടിലേക്ക് ഉണ്ടെന്ന് മീൻ പിടിച്ചതും പോലെ ആ ഉള്ളവളോ അടക്കി കളഞ്ഞിട്ടല്ലേ. എന്തായാലും ഇനി അമൽപുറയുടെ ഊഴമാണ് രണ്ടര പുള്ളിയുടെ പിടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കൊണ്ടുപോയി പറക്കാവനെ. പറക്കണോ പൊരിക്കണോ എന്തായാലേ? അത് രണ്ടും ഒന്നും തന്നെയല്ലേ, പറക്കണോ പൊരിക്കണോ? ആ ശരി, എന്തെങ്കിലും ഒക്കെ ചെയ്യാം. കിട്ടുമോ? അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചുണ്ടല്ലേ. പിന്നെ പൊളിച്ച് പൊളിച്ച് അങ്ങനെ പൊളിച്ച് കൊണ്ട് പിടിച്ചിട്ട് വെറുതെ ആയില്ല. ഇനി എന്ത് മീൻ, എന്ത് മീൻ കറക്കി കയറുമോ? സ്പീഡ് സ്പീഡിൽ സ്പീഡ് അവിടെ അവിടെ സ്പീഡ് കറക്ക്, സ്പീഡ് കറക്ക്, സ്പീഡ് കറക്ക്. പൊങ്ങി പോട്ടെ, പൊരല 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 പൊക്കിരുത്തോ. കതിരാനാണ് 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 കതിര. ഏഹ്, കതിരാൻ കതിരാൻ കതിരാൻ. ആ തീരെ ചെറുതല്ല, ചെറുതല്ല, കുഴപ്പമില്ല. അതെ, നമ്മുടെ അംജിത് ബ്രോക്കർ മീൻ അടിച്ചിട്ടുണ്ടോ? അതും കതിരാൻ തന്നെയാണെന്ന് നോക്കാം. കുറെ നേരം കതിരാൻ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കണേ. അല്ലല്ല, പല്ലിക്കോരയാണല്ലോ. ആ അതെ, വന്നു വന്നു. ആ ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ പല്ലിക്കോര. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിക്കോരനൊക്കെ നല്ല മീൻ കതിരാനാണ്, ടേസ്റ്റുള്ള മീനും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മുടെ അമൽ ബ്രോക്ക് പല്ലിക്കോര ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വറക്കാനടപ്പം രണ്ട് ഒരു പല്ലിക്കോരൻ കിട്ടിയിട്ടുണ്ട്, രണ്ട് തോറം കിട്ടട്ടെ. അടിച്ചാ പൊളി പൊളി പൊളി. അങ്ങോട്ട് നോക്കണോ, ഉടക്കാണ്ട് സാധനം പൊക്കി എടുക്കാം, എന്നിട്ട് ഡയലോഗ് അടിക്കാം. ആ പല്ലിക്കോര 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 പല്ലിക്കോര. പുള്ളിക്ക് പല്ലിക്കോര കിട്ടിയ എന്നുള്ള വിഷമം വേണ്ട. അമൽ ബ്രോക്കേ പല്ലിക്കോര വേണം, പല്ലിക്കോര വേണം എന്ന് ഭയങ്കര ആഗ്രഹം. പല്ലിക്കോര പിടിച്ചിട്ടോ വന്നിട്ട്, പല്ലിക്കോര പിടിച്ചിട്ടോ. അപ്പൊ ഈ സീസണിലെ ആദ്യത്തെ പല്ലിക്കോര. അപ്പൊ സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട്. നമ്മൾ മീൻപിടുത്തം ഏകദേശം വൈൻഡിപ്പി കേട്ടോ. ഇഷ്ടം പോലെ മീൻ കിട്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ ബാക്കിൽ നല്ല സ്പോട്ട് ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടി വെക്കാം. ഓക്കെ, കുക്ക് ചെയ്യാനുള്ള പരിപാടി വെക്കാം. ഓ അച്ഛാമാരെ, നമ്മള് മീൻപിടുത്തം കഴിഞ്ഞു കേട്ടോ. മീൻപിടുത്തം കഴിഞ്ഞവരെ നമ്മളൊന്ന് ആസ്വദിച്ച് വരികയായിരുന്നു. അതിന് മുന്നേ തന്നെ നല്ല മഴ ചെയ്ത് വൻ പണി കിട്ടി. അപ്പൊ നമ്മൾ ഒന്നാണ്ട് സ്ഥലം കണ്ടോ. നേരത്തെ ഒരിക്കലും വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അടിപൊളി സ്പോട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് കുക്ക് ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ. അതെ, മീനൊക്കെ കണ്ടോ, നല്ല അടിപൊളി, നല്ല സൈസ് കതിരാനും പല്ലിക്കോരയും കിട്ടിയിട്ടുണ്ട്. ഒരു ഒരു മണിക്കൂർ അല്ലേ, അത്ര അല്ലേ ഇട്ടുള്ളൂ, ഒരു മണിക്കൂർ, ഒരു മണിക്കൂറേ കണ്ടിട്ടുള്ളൂ. നമുക്ക് വറക്കാനുള്ള മീൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നൈസായിട്ട് പരിപാടി നിർത്തി. ഓക്കെ, അപ്പൊ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പരിപാടി വെക്കാം. കൊട പിടിക്കാൻ ഒരാള്, കൊടയും ചൂടി നിന്നിട്ട് മീൻ ക്ലീൻ ആക്കാനായിട്ട് പറ്റണില്ല. അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിടിച്ച മീൻ മുഴുവൻ എടുത്തിട്ടില്ല, അത്യാവശ്യം നമുക്ക് തിന്നാനേ ഉള്ളൂ. അതെ അതെ, ഒരു മൂന്ന് പേർക്ക് തിന്നാനുള്ള മീൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. മൂന്നർക്ക് മൂന്നെണ്ണം വെച്ചില്ലേ? അതെ. അപ്പൊ നമ്മള് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അയ്യോ, ഫുള്ളായിട്ട് കട്ടായി പോയനെ. ഇപ്പൊ അപ്പൊ നമ്മള് നിലവില് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വരഞ്ഞു കഴിഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ട, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. നമ്മള് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. എരിവൊക്കെ കയറ്റിയിടാന്നേ, ഒന്നും പറയാനില്ല. ശകലം മഞ്ഞപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഒരു നുള്ളുപ്പിടുന്നുണ്ട്, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്താ, ഫ്രഷ് മീനാണ്, അതുകൊണ്ട് ഒരു കോംപ്രമൈസും വേണ്ട മസാലയിൽ. സംഭവം നീ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓ, മസാലയുടെ സ്മെല്ല് കേട്ടോ, മസാലയുടെ സ്മെല്ല്, മസാലയുടെ സ്മെല്ല്, മീനിന്റെ സ്മെല്ല് വരാനായിട്ട് നമ്മൾ അടുപ്പത്ത് കയറ്റിയില്ലല്ലോ.
തള്ളുന്നതിന് ഒരു പരിധി ഇല്ലല്ലേ. അത് തന്നെ ഞാനത് പറയാൻ വരുന്നു. എങ്ങനെ തന്നെ അത് പറഞ്ഞ് നാറ്റിക്കുന്ന വിചാരിച്ചിട്ട് മിണ്ടാടുന്നതാ. അപ്പൊ നമ്മള് തീ കത്തിച്ച് പാത്രം കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. എന്താ മുങ്ങി കിടന്നാണ്ട് കേട്ടേ. നല്ല നമ്മുടെ മീനെ അങ്ങോട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാണ്. സൈഡിലായിട്ട് നമ്മുടെ പല്ലിക്കുവാരനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളേ ശരിക്കും ഫിഷിങ് കഴിഞ്ഞിട്ട് ആ ഒരു വൈബിൽ തന്നെ അതായത് കുക്കിംഗ് ആണ് കേട്ടോ. മഴ കാര്യമായിട്ട് പെയ്യണമെന്നില്ല, പക്ഷെ പതുക്കെ ചാറുണ്ട്. നമ്മള് വണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടോ അടിപൊളി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഏരിയ കേട്ടോ. ഇട്ടില്ലാൻ പ്ലേസ്. ഏ നമ്മുടെ മീനോടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ വേറെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. പൊറോട്ട വേറെ ഒന്നുമില്ല, ചോറ് കിട്ടിയില്ല. ചോറാർന്ന് വേണ്ടത്. ഇപ്പൊ സമയം 4 മണി റേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു സംഭവം കിട്ടിയില്ല. ബാക്കിൽ കടൽ നല്ല ആർത്തിരമ്പുന്നുണ്ട് കേട്ടോ. അമ്മോ പൊളി അല്ലേ. അപ്പൊ നമ്മളെ മീനെ മറക്കാൻ ടൈം ആയിട്ടുണ്ട്. ഈ മറക്കാനൊന്നും വല്ലവിന് പുല്ലു ആയുധം. അതെ പേപ്പർ പ്ലേറ്റ് ആണ് ചുറ്റി പിടിച്ചാണ് കത്തി. ഇതൊക്കെയാണ് എന്തായാലും സംഭവം നമ്മൾ അടിപൊളിയായിട്ട് മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റോടെ കഴിഞ്ഞാൽ നമ്മൾ ഇത് റെഡിയാവും. എത്ര നാളായാലും ഇങ്ങനെ ഒരു കുക്കിംഗ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കഴിച്ചിട്ടൊക്കെ. എൻ്റെ ഇരിപ്പ് കണ്ട അതിൻ്റെ ആ ഒരു കളർ കണ്ട എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തോ. കണ്ടോളൂ ഇത്രയെങ്കിൽ. ഇതേ നാളെ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള ആളാണ്. ടെക്കി മച്ചാനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മീൻ ഇങ്ങനെ പൊക്കി നോക്കുന്നുണ്ട്. ആഹാ മഴ അടിച്ചിട്ട് രക്ഷയില്ലാട്ട. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു ഞാൻ എത്ര നാൾ ഇത് അമൽ തല്ലിക്കൊണ്ടെന്ന് പോലെയാണ് ഇപ്പൊ ശരിക്കും മണം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞേണ്ടി നമ്മളാ മസാലയുടെ മണം ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മള് തള്ളിസ്റ്റായി. അനിൽബ്രോ നമ്മളന്ന് വന്നപ്പോ കൊറേ ഞണ്ടുപിടുത്തക്കാർ ഇവിടെ ഉണ്ടായില്ലേ. അന്ന് മച്ചാനുണ്ട് ഒരു പയ്യനും ഒരു പയ്യൻ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് അവര് കൊറേ മറ്റേ കതിരാനും കൂരിയൊക്കെ അവര് നമുക്ക് തന്നിട്ട് പോയി. ആ വീഡിയോ ടെക്കി അപ്ലോഡ്സിന്റെ ചാനലിൽ കിടപ്പുണ്ട്. ഓക്കെ തീർച്ചയായിട്ടും ഇതുപോലെ കുക്ക് ചെയ്ത ഒരു അടിപൊളി വീഡിയോ എന്റെ ചാനലിൽ വെക്കണ്ടോ. ചാനലിന്റെ ലിങ്ക് ഞാൻ പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ ഇടുവായിരിക്കും. ഞാനിടും മച്ചാനെ, ഞാനിടും ഈ ലിങ്ക് ഞാനങ്ങ് എടുക്കുവാ. എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചൂണ്ടയിടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല ക്ലൈമറ്റും കൂടെ ആണല്ലോ. അപ്പൊ സമയം കിട്ടാണെങ്കിൽ നമുക്കൊന്ന് ചൂണ്ടിട്ടോ കാലേ. ഓക്കെ മഴ മുന്നിൽ കണ്ടിട്ട് ഞാൻ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ ഉപകാരപ്പെട്ടു. ചുമ്മാരൊക്കെ നനഞ്ഞേക്കാം. അതുകൊണ്ട് ഇപ്പൊ ഫോൺ പോയില്ലേ, അതിന്റെ ഒരു നന്ദി വേണം കേട്ടോ. മച്ചാമാരെ നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നൈസ് ആയിട്ട് ഇവരെ അങ്ങോട്ട് കഴിക്കാൻ പോവാം. നമ്മള് നമ്മുടെ മീൻ വറുത്ത റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്ത നൈസ് ആയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്ര നേരം പുള്ളി എന്നെ ക്യാമറാനായിട്ട് പുറകിലേക്ക് കിടന്നു. ഇന്ന സമയത്ത് കൃത്യമായിട്ട് മുമ്പിൽ കയറി ഇതിന് മാത്രം ഞാൻ പുറകിലേക്ക് പോകുകയാണ്. പ്രൊഫസറിന് കഴിക്കൊരു കട്ടിയില്ലല്ലോ, തളച്ചെണ്ണല്ലേ, വേറെ ഒന്നുമല്ലല്ലോ. അപ്പൊ അതെ ഒരു കതിരാന്റെ വിസിട്ടാ. എന്താ ആ നല്ല അടിപൊളി സാധനം ദേ എടുത്തിട്ടുണ്ട്. നൈസായിട്ട് ഇതേ ഒരു കഷ്ണം കെടുക്ക. സംഭവം പൊളിയിടോ. ഒരു രക്ഷയില്ല, വെറുതെ അല്ലേ കറി. ഈ മീൻ ഇത്ര ഡിമാൻഡ് അല്ലേ. നല്ല അടിപൊളി മീനാണ്. പിന്നെ നമ്മുടെ കുക്കിംഗ് ഒന്നും പറയാനല്ലോ. നളഞ്ഞുകഴിഞ്ഞാ പിന്നെ അടുത്ത ആള് നമ്മൾ ചെയ്യുന്നത് കുഴപ്പമില്ല. അതിന്റെ അല്ലേ നമ്മള് ഫ്രഷായിട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ്. കാരണം നമ്മൾ മിക്കപ്പോഴും നമുക്ക് മീൻ കിട്ടുന്നത് കുറച്ച് പഴയതൊക്കെ അറിയാം. അതായത് പിടിച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. പക്ഷെ നമ്മൾ പിടിച്ചിട്ട് അപ്പൊ തന്നെ അവനെ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ്. ആ ഫ്രഷിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. പൊറോട്ടയുടെ ഇറച്ചിച്ചാറ് പറഞ്ഞിട്ടുണ്ടാവുന്നില്ല. ഇറച്ചിച്ചാറ്ന്നില്ല, ചാറ് മാത്രം അല്ലേ. ഒട്ടും പീസില്ലാട്ടോ പുള്ളി. ഏത് അരിപ്പാണോ യൂസ് ചെയ്യണല്ലേ, അരിപ്പം തരാൻ പറയാം. ഓക്കെ അപ്പൊ അച്ഛാമാരെ ഇതുപോലുള്ള കിടിലം വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് നമ്മള് കഴിച്ചു തീർക്കട്ടെ. പിന്നെ അടുത്ത് തന്നെ ഒരു വേറൊരു വെറൈറ്റി വീഡിയോ നമ്മുടെ ചാനലിൽ വന്ന് സസ്പെൻസ് ആട്ടോ. അപ്പൊ വേറെ ആരും കൂടെ ഉണ്ട് നമ്മുടെ ടെക്കി മച്ചാന്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം, ഫോളോ ചെയ്തേക്ക കേട്ടോ. ഓക്കെ അടിപൊളി അടിപൊളി പറഞ്ഞ പുതിയ ഒരു കഷ്ണം പോലും വെച്ചിട്ടോ. കഷ്ണാണോ? അല്ല, ഗ്രേവി കഷ്ണമില്ല. എന്താ ചെയ്യണേ ചാറൊക്കെ അരിപ്പ് വെച്ച് ഫിൽട്ടർ ചെയ്തേക്കാം, ഒന്നും പറയുന്നില്ല.
പൊളി. എന്തെങ്കിലും പീസ് ഇട്ടാണെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാല്ലേ പോണ വഴിക്ക്. സത്യസന്ധരാ. അതെ.